നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കായും വാണിജ്യ ആവശ്യങ്ങൾക്കായും എൽ പി ജി സിലിണ്ടർ വാങ്ങിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം എൽ പി ജി സിലിണ്ടർ ഉപഭോക്താക്കളെ ബാധിക്കുന്ന നിർണായകമായ തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽ പി ജി സിലിണ്ടർ എണ്ണം കുറച്ചിരിക്കുകയാണ് സബ്സിഡിയിലും പുതിയ തീരുമാനം പ്രഖ്യാപിച്ചു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം വീഡിയോ മുഴുവനായി കാണുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാജ്യത്തെ എൽ പി ജി സിലിണ്ടർ ഉപഭോക്താക്കളെ ബാധിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽ പി ജി ഉപഭോക്താക്കൾക്ക് ഇനി ഒരു വർഷത്തിൽ പതിനഞ്ച് ഗ്യാസ് സിലിണ്ടറുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ അതായത് ഒരു വർഷത്തിൽ ഒരു ഉപഭോക്താവിന് പതിനഞ്ച് സിലിണ്ടറുകളിൽ കൂടുതൽ ലഭിക്കുകയില്ല ഇത് കൂടാതെ ഉപഭോക്താക്കൾക്ക് ഒരു മാസത്തിൽ രണ്ട് സിലിണ്ടറുകൾ മാത്രമേ എടുക്കാൻ കഴിയൂ അതേസമയം ഇതുവരെ സിലിണ്ടറുകൾ ലഭിക്കുന്നതിന് മാസമോ വർഷമോ ഒരു കോട്ടയും യും നിശ്ചയിച്ചിട്ടില്ല പുതിയ നിയമം അനുസരിച്ച് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല അതായത് പന്ത്രണ്ട് സിലിണ്ടറുകൾ സബ്സിഡിയോടെ ലഭിക്കും എന്നാൽ കൂടുതലായി വാങ്ങുന്ന സിലിണ്ടറുകൾക്ക് സബ്സിഡി ലഭിക്കുകയില്ല നിലവിൽ സബ്സിഡി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം സിലിണ്ടറുകൾ ലഭിക്കുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് സിലിണ്ടർ വാങ്ങുന്നതിനനുസരിച്ച് ഇരുന്നൂറ് രൂപ വെച്ച് അക്കൗണ്ടുകളിൽ ലഭ്യമാവും നിലവിൽ ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം പതിനാല് കിലോഗ്രാം സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ എണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ലഭിക്കുക ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുവാനും സാധിക്കും പട്ടികജാതി കുടുംബങ്ങൾ അതുപോലെ തന്നെ എസ് സി കുടുംബങ്ങൾ പ്രധാനമന്ത്രി ആവാസ് യോജന മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ തേയിലത്തോട്ട ജീവനക്കാർ ഗോത്രവർഗം വനവാസികൾ ദ്വീപുകളിലും മറ്റ് നദീപ്രദേശങ്ങളിലും താമസിക്കുന്ന ദരിദ്ര കുടുംബങ്ങൾ എന്നിവർക്കെല്ലാം എല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം നിലവിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് മാത്രമാണ് സബ്സിഡി ലഭിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അതിനുശേഷം വാങ്ങുന്ന മൂന്ന് സിലിണ്ടറുകൾക്ക് മുഴുവൻ തുകയും നൽകി വാങ്ങേണ്ടി വരും അവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതല്ല ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം രാജ്യത്ത് പതിനൊന്ന് കോടി ജനങ്ങളാണ് ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ളത് ഗാർഹിക സിലിണ്ടറിനേക്കാൾ വളരെ വില കൂടുതലാണ് വാണിജ്യ സിലിണ്ടറിന് അതിനാൽ തന്നെ വാണിജ്യ ഉപഭോക്താക്കളും കൂടുതലായി റീഫിൽ ചെയ്യുന്നത് ഗാർഹിക സിലിണ്ടറുകളാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ളതിനേക്കാൾ വില കുറവായതിനാലും സബ്സിഡി ഇല്ലാത്തതുകൊണ്ടും ഗാർഹിക സിലിണ്ടർ റീഫില്ലുകൾ രാജ്യത്ത് കൂടുതലായി നടക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ അതിനാലാണ് എൽ പി ജി സിലിണ്ടറിന് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിലക്കയറ്റം സാധാരണക്കാരുടെ വയറ്റത്തടിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എൽ പി ജി സിലിണ്ടറിന്റെ വില ഒക്ടോബർ മുതൽ വീണ്ടും വർദ്ധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ മാസത്തിൽ നടക്കുന്ന വില അവലോകന യോഗത്തിൽ പ്രകൃതി വാതക ത്തിൻ്റെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രകൃതിവാതകത്തിൻ്റെ വില ആറു മാസത്തിലൊരിക്കൽ സർക്കാർ തീരുമാനിക്കും എല്ലാ വർഷവും ഏപ്രിൽ ഒക്ടോബർ ഒന്നാം തീയതികളിലാണ് സർക്കാർ ഇത്തരത്തിൽ വില അവലോകനം ചെയ്യുന്നത് അതിനാൽ എൽ പി ജിക്ക് മാത്രമല്ല സി എൻ ജിയുടെ വിലയും വർദ്ധിച്ചേക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷനാണ് നിങ്ങളുമായി പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്